എ പ്ലസ് ട്യൂബിലേക്ക് സ്വാഗതം. സൈനിക ക്ഷേമ വകുപ്പ് വിമുക്ത ഭടന്മാർക്കായി നടപ്പാക്കി വരുന്ന പദ്ധതികളെക്കുറിച്ചിട്ടുള്ള വിവരങ്ങളാണ് ഇന്നത്തെ എപ്പിസോഡിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വിവിധ പദ്ധതികളുണ്ട്. ഈ പദ്ധതികളുടെ പ്രയോജനങ്ങൾ ലഭിക്കുന്നതിനായി സൈനിക ക്ഷേമ വകുപ്പിൻ്റെ വെബ്സൈറ്റ് നിങ്ങൾ സന്ദർശിക്കുകയും അത് മുഖേന നിങ്ങൾക്ക് ലഭിക്കുന്ന പൂർണ്ണ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ അപേക്ഷ നൽകുകയും വേണം. രാജ്യത്തിന് വേണ്ടി സൈനിക സേവനം നടത്തി റിട്ടയർ ചെയ്ത് കഴിഞ്ഞ സൈനികർക്കും അവരുടെ ആശ്രിതർക്കും വേണ്ടിയുള്ളതാണ് വിവിധ പദ്ധതികൾ. തനത് ഫണ്ടിൽ നിന്നും നൽകി വരുന്ന ഫണ്ട് ഉപയോഗിച്ച് നടപ്പാക്കുന്ന പദ്ധതികളാണ് ആദ്യമായി വിവരിക്കുന്നത്. ഒന്ന്, നിർധനരായ വിമുക്ത ഭടന്മാർക്ക് സാമ്പത്തിക സഹായം നൽകുന്ന SMBF പദ്ധതി. രണ്ട്, നിർധനരായ വിമുക്ത ഭടന്മാർക്ക് സാമ്പത്തിക സഹായം നൽകുന്ന DMBF പദ്ധതി. മൂന്ന്, വിമുക്ത ഭടൻ്റെ രണ്ട് പെൺമക്കൾക്ക് ലഭിക്കുന്ന വിവാഹ ഗ്രാൻറ്റ്. നാല്, അടിയന്തര സാമ്പത്തിക സഹായം. അഞ്ച്, മരണാനന്തരം നൽകുന്ന എസ്ഗ്രേഷ്യ ഗ്രാൻറ്റ്. ആറ്, അന്ധരായ വിമുക്ത ഭടന്മാർക്ക് അവരുടെ വിധവകൾക്ക് അവരുടെ ഭാര്യമാർക്ക് മക്കൾക്ക് ലഭിക്കുന്ന പ്രതിമാസ ധനസഹായം. ഏഴ്, മാനസികമായി ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് ധനസഹായം. എട്ട്, ക്ഷയരോഗ കുഷ്ഠരോഗ ബാധിതരായ വിമുക്ത ഭടന്മാർക്ക് ലഭിക്കുന്ന ധനസഹായം. ഒൻപത്, ക്ഷയരോഗ കുഷ്ഠരോഗ ക്യാൻസർ ബാധിതരായ വിമുക്ത ഭടന്മാരായ രോഗികൾക്ക് ഓണാഘോഷത്തിന് ലഭിക്കുന്ന ഗ്രാൻറ്റ്. പത്ത്, ക്ഷയരോഗ കുഷ്ഠരോഗ ബാധിതരായ വിമുക്ത ഭടന്മാർക്ക് മെഡിക്കൽ ആഫ്റ്റർ കെയർ ഗ്രാൻറ്റ്. പതിനൊന്ന്, തയ്യൽ മെഷീൻ വിതരണം. ഇത് വിമുക്ത ഭടൻ്റെ വിധവകൾക്കാണ് ലഭിക്കുക. പന്ത്രണ്ട്, ക്യാൻസർ രോഗികൾക്ക് മെഡിക്കൽ ആഫ്റ്റർ കെയർ ഗ്രാൻറ്റ്. പതിമൂന്ന്, SSLC ഉയർന്ന മാർക്ക് വാങ്ങുന്ന കുട്ടികൾക്ക് ക്യാഷ് അവാർഡ്. പതിനാല്, വിമുക്ത ഭടൻ്റെ വിധവകൾക്ക് വീട് നന്നാക്കുവാൻ ഗ്രാൻറ്റ്. പതിനഞ്ച്, സ്വയം തൊഴിൽ കണ്ടെത്തുവാൻ വിമുക്ത ഭടന്മാർക്ക് പരിശീലനം. പതിനാറ്, മത്സര പരീക്ഷകളിൽ പങ്കെടുക്കുന്നതിനും ഇൻ്റർവ്യൂ ബോർഡിനെ അഭിമുഖീകരിക്കുന്നതിനും പരിശീലന ധനസഹായം. പതിനേഴ്, വിമുക്ത ഭടന്മാർക്കും ആശ്രിതർക്കും കമ്പ്യൂട്ടർ പരിശീലന ധനസഹായം. പതിനെട്ട്, പാരാപ്ലജിക് റിഹാബിലിറ്റേഷൻ സെൻ്ററിലെ അന്തേവാസികൾക്ക് സാമ്പത്തിക സഹായം. പത്തൊൻപത്, വിമുക്ത ഭടന്മാരുടെ മക്കൾക്ക് സെറ്റ് നെറ്റ് JRF പരീക്ഷകൾക്ക് പരിശീലനത്തിന് സാമ്പത്തിക സഹായം. ഇരുപത്, വിമുക്ത ഭടന്മാർക്കും വിധവകൾക്കും എംബ്രോയിഡറി മെഷീൻ വാങ്ങി വിതരണം. ഇരുപത്തിയൊന്ന്, വിമുക്ത ഭടന്മാർക്കും വിധവകൾക്കും എംബ്രോയിഡറി മെഷീൻ വാങ്ങി വിതരണം. ഇരുപത്തി രണ്ട്, വൃക്കരോഗികൾക്ക് ഡയാലിസിസിന് സാമ്പത്തിക സഹായം. ഇരുപത്തി മൂന്ന്, കിഡ്നി ലിവർ നീ തുടങ്ങിയ അവയവ മാറ്റ ശസ്ത്രക്രിയയ്ക്ക് ശേഷം ലഭിക്കുന്ന ധനസഹായം. ഇരുപത്തിനാല്, വിമുക്ത ഭടന്മാർക്കും ആശ്രിതർക്കും മെഡിക്കൽ റിലീഫ് ഗ്രാൻറ്റ്. ഇരുപത്തഞ്ച്, സ്വയം തൊഴിലിനായി വിമുക്ത ഭടൻ്റെ ഭാര്യയ്ക്കും വിധവകൾക്കും ധനസഹായം. ഇരുപത്താറ്, ഗ്രൂപ്പായ തൊഴിൽരഹിതരായ വിമുക്ത ഭടന്മാർക്കും വിധവകൾക്കും തയ്യൽ എംബ്രോയിഡറി മെഷീൻ വിതരണം. ഇരുപത്തേഴ്, +2, 12th തുടങ്ങിയ ക്ലാസുകളിൽ ഉയർന്ന മാർക്ക് വാങ്ങിയ കുട്ടികൾക്ക് ഒറ്റത്തവണ ക്യാഷ് അവാർഡ്. 28, സാങ്കേതികവും തൊഴിലധിഷ്ഠിതവുമായ വിവിധ കോഴ്സുകൾക്ക് നൽകുന്ന സ്കോളർഷിപ്പ്.
29 ഓർഫൻ ഗ്രാൻഡ്, 30 സൈനിക സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് സ്കോളർഷിപ്പ്, 31 ITI ട്രെയിനിങ്ങിന് ധനസഹായം, 32 എൻട്രൻസ് കോച്ചിംഗ് സാമ്പത്തിക സഹായം, 33 രോഗികളായ രണ്ടാം ലോക മഹായുദ്ധ സേനാനികൾക്ക് ചികിത്സാ സഹായം, 34 വൃദ്ധസദനങ്ങളിൽ കഴിയുന്ന വിമുക്ത ഭടന്മാർക്കും വിധവകൾക്കും ധനസഹായം, 35 സ്വയം തൊഴിൽ വായ്പകൾക്ക് പലിശ സബ്സിഡി, 36 സ്വയം തൊഴിൽ സഹായ സംഘങ്ങൾക്ക് ധനസഹായം. ഇനി കേരള സംസ്ഥാന ബഡ്ജറ്റിൽ നിന്നും നൽകി വരുന്ന പദ്ധതികൾ ഏതൊക്കെയാണെന്ന് നോക്കാം. 1. രണ്ടാം ലോക മഹായുദ്ധ സേനാനികൾക്കും അവരുടെ വിധവകൾക്കും നൽകുന്ന പ്രതിമാസ സാമ്പത്തിക സഹായം MFA. 2. ബ്രൈറ്റ് സ്റ്റുഡൻറ് സ്കോളർഷിപ്പ് ധനസഹായം. 3. ഗ്യാലൻ്റി നോൺ ഗ്യാലൻ്റി അവാർഡുകൾ. 4. യുദ്ധത്തിലോ യുദ്ധസമാഹന സാഹചര്യത്തിലോ മരണപ്പെട്ടവരോ അംഗവൈകല്യം സംഭവിച്ചവർക്കോ ഭവന നിർമ്മാണത്തിനുള്ള ധനസഹായം. ഇത്രയും പദ്ധതികളാണ് നമ്മുടെ സംസ്ഥാനത്ത് സൈനിക ക്ഷേമ വകുപ്പ് മുഖേന നടപ്പാക്കി വരുന്ന പദ്ധതികൾ. ഈ പദ്ധതികളുടെ എല്ലാ ആനുകൂല്യങ്ങളും ലഭിക്കുന്നതിന് വേണ്ടി സൈനിക ക്ഷേമ വകുപ്പിൻ്റെ വെബ്സൈറ്റ് മുഖേനയോ നേരിട്ടോ അപേക്ഷകൾ നൽകണം. ഇതിൻ്റെ വിവരങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ ചേർത്തിട്ടുണ്ട്. ഇത് ലഭിക്കുന്നത് വിമുക്ത ഭടന്മാർക്കും അവരുടെ ആശ്രിതർക്കുമാണ്. അതുകൊണ്ട് ആ വിഭാഗത്തിൽ പെട്ടവരാണ് ഇതിന് അപേക്ഷ നൽകാനുള്ളത്. ഇത്തരം സാമ്പത്തിക സഹായങ്ങൾ വിവിധ മേഖലകളിലുള്ളവർക്ക് ലഭിക്കുന്നതിനെ സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങൾ ഈ ചാനലിൽ തുടർന്നും എപ്പിസോഡുകളായി അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അത്തരം വിവരങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നവർ ഈ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. ഇതിനോടൊപ്പമുള്ള ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്യുകയാണെങ്കിൽ അതാത് ദിവസമുള്ള എപ്പിസോഡുകളെക്കുറിച്ചിട്ടുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. ഇത്തരം വിവരങ്ങൾ മറ്റുള്ളവർ അറിയണം എന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക. പുതിയ പല വിവരങ്ങളും ഈ ചാനലിൽ, പ്രത്യേകിച്ച് സർക്കാരിൽ നിന്ന് ലഭിക്കുന്ന സാമ്പത്തിക ആനുകൂല്യങ്ങളെക്കുറിച്ചിട്ടുള്ള വിവരങ്ങളെല്ലാം ഈ ചാനൽ യഥാസമയം നിങ്ങൾക്കായി പങ്കുവെക്കുന്നുണ്ട്. അതുപോലെ പ്രധാനപ്പെട്ട നിയമ കാര്യങ്ങളും പ്രധാനപ്പെട്ട സ്കോളർഷിപ്പുകളും ഇതിൽ വിവരിക്കുന്നുണ്ട്. APlusTube സബ്സ്ക്രൈബ് ചെയ്യാൻ അപേക്ഷ. നന്ദി.